ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം. ആദ്യം മലയാള മനോരമ ദിനപത്രം. ബി ജെ പി ചെന്നുപെട്ട ഏറ്റവും വലിയ അഴിമതി ആക്ഷേപം സംസ്ഥാന ഘടകവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതിൻ്റെ തുടർ വാർത്തകൾ ഇന്ന് പ്രധാന വാർത്തയായി മനോരമയ്ക്ക് മാറുന്നു. തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കി എന്ന ശക്തമായ തലക്കെട്ടോടുകൂടി ബി ജെ പിയിലെ പ്രശ്നങ്ങളെ, അഴിമതി പ്രശ്നങ്ങളെ മനോരമ എഴുതുന്നു. ബി ജെ പി കേന്ദ്ര നേതൃത്വം തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയതിൽ അന്വേഷണം തുടങ്ങി എന്നതും ഇതോടൊപ്പം ചേർക്കുന്നു. തെരഞ്ഞെടുപ്പിന് കേന്ദ്ര നേതൃത്വം നൽകിയ തുക മുഴുവൻ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചില്ല എന്നാണ് ആരോപണം. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളും ഈ വാർത്തയ്ക്കൊപ്പം ചേരുന്നു. കേന്ദ്ര നേതൃത്വം നൽകിയ ഫണ്ട് മുക്കിയെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പിന്നിട്ട് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും വരവ് ചെലവ് കണക്കുകൾ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗത്തിലോ ജനറൽ സെക്രട്ടറിമാർക്ക് മുന്നിലോ അവതരിപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ ചുമതല ഔപചാരിക കണക്കുകൾ, കമ്മീഷന് കൊടുക്കുന്ന ഔപചാരിക കണക്കുകൾക്കപ്പുറത്ത് യഥാർത്ഥ കണക്കുകൾ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. കുമ്മനത്തിനും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സുഭാഷോ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം. പേരെടുത്ത് ആക്ഷേപം വെക്കുന്നു. സംസ്ഥാനത്തെ ഒപ്പം തന്നെ രസകരമായി എത്ര പണമാണ് വരുന്നത് എന്ന വിവരങ്ങളും ഇതോടൊപ്പമുണ്ട്. സംസ്ഥാനത്തെ എ വിഭാഗത്തിലുള്ള 15 നിയമസഭാ മണ്ഡലങ്ങൾക്ക് 1 കോടി വീതമാണ് കേന്ദ്രം അനുവദിച്ചത്. ഇതിൽ 3 മണ്ഡലങ്ങളിലൊഴികെ മുഴുവൻ തുകയും സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല എന്ന ഗൗരവതരമായ ആക്ഷേപം. അത്തരം വിശദാംശങ്ങൾ ഇനി. അടുത്തത് ബി വിഭാഗത്തിലുള്ള മണ്ഡലങ്ങളിൽ 20 ആണ് ഉള്ളത്. 20 മുതൽ 35 ലക്ഷം രൂപ വീതവും സി വിഭാഗത്തിൽ 15 ലക്ഷം രൂപ വീതവും നൽകാനാണ് നിർദ്ദേശിച്ചത്. പക്ഷേ ഫണ്ടുകൾ ഈ തുക എവിടേക്കോ മുങ്ങിപ്പോവുകയായിരുന്നു, മുക്കുകയായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ബി ജെ പിയെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ട RSS നേതാക്കളും ഫണ്ട് മുക്കിയെന്നാണ് ആക്ഷേപം. ഏതായാലും ഇതോടൊപ്പം തന്നെ മഞ്ചേരിയിൽ കോഴ വിവാദം. ബാങ്ക് ജോലിക്ക് 10 ലക്ഷം വാങ്ങിയെന്നതും ലക്ഷം മുന്നാലെ എന്ന തലക്കെട്ടോടുകൂടി കൊടി കെട്ടിയ കോഴ എന്ന അന്വേഷണ പരമ്പരയും വളരെ ഗംഭീരമായി മലയാള മനോരമ ചേർത്തിരിക്കുകയാണ്. ആ പേജ് കൂടി ഒന്ന് വേഗത്തിൽ നോക്കിയാൽ, എഡിറ്റ് പേജിലാണ് ഈ കോഴയ്ക്ക് മരുന്നില്ല എന്ന തലക്കെട്ടോടുകൂടി മനോരമ എഴുതുന്നു. അവരുടെ പരമ്പരയാണ് കൊച്ചിയിലെ. ഏതായാലും അതിലിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ജൻ ഔഷധി മരുന്നുശാല അഴിമതി എന്നുള്ളതാണ്. അതിൽ അതിൻ്റെ അനുമതിക്കായി, അത് ലഭിക്കാൻ ലൈസൻസ് തരപ്പെടുത്താൻ വേണ്ടി ഒരു വഴിക്കൂടെ കോഴ വാങ്ങിയ കൊച്ചിയിലെ ബി ജെ പി നേതാവ് തന്നെ ജനപ്രിയ മരുന്നുകൾക്ക് കൃത്രിമക്ഷാമം ഉണ്ടാക്കാൻ സ്വകാര്യ മരുന്ന് കമ്പനികളിൽ നിന്ന് ലക്ഷങ്ങൾ മറു കോഴ വാങ്ങിയതായും ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പിരിവിൻ്റെ സെൽ എന്ന മറ്റൊരു തലക്കെട്ടിൽ കേന്ദ്രഭരണം ലഭിച്ചതോടെ ഇടപാടുകൾ നടത്താൻ കേരളത്തിലെ ചില ബി ജെ പി നേതാക്കൾ കണ്ടെത്തിയ കുറുക്കുവഴികൾ എന്തൊക്കെയാണ് എന്നെഴുതിയിരിക്കുന്നു. കൊച്ചി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഇടനില ഏർപ്പാടാണ് കഴിഞ്ഞ മെഡിക്കൽ കോളേജ് അനുമതിയിൽ വന്നതെങ്കിൽ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 2 ഇടനിലക്കാരുണ്ട് എന്നും ഇതോടൊപ്പം എഴുതുകയാണ്. കോട്ടയത്തെ സ്വകാര്യ സ്ഥാപനത്തിലെത്തി ഇപ്പോഴത്തെ കോഴ വിവാദത്തിൽ പരാമർശിക്കപ്പെട്ടയാളും ജില്ലാ നേതാവും ഉൾപ്പെടുന്ന സംഘം നേരിട്ടെത്തി ചോദിച്ചത് 25 ലക്ഷം രൂപയാണെന്നും അപ്പോൾ മണ്ഡലം പ്രസിഡന്റ് വന്ന് 1 ലക്ഷം വാങ്ങിക്കൊണ്ടു പോയതും ഒക്കെ ഈ ഫാക്ടറി ഉടമ പറഞ്ഞതുമൊക്കെ ഇതോടൊപ്പം ചേർത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു മുൻമന്ത്രി ഫ്ലാറ്റായി പോയ കഥയും ഇതോടൊപ്പം ഉണ്ട്. ഭരണം മാറിയപ്പോൾ ഉപകാരസ്മരണയായി ലഭിച്ച ഫ്ളാറ്റ് ബിനാമിയായ ഒരു പാർട്ടി സഹപ്രവർത്തകൻ്റെ ഭാര്യയുടെ പേരിലാണ് ഫ്ളാറ്റ് എഴുതിയെന്നും, എന്നാൽ പിന്നീട് മറിച്ചെഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ അയാളത് തയ്യാറായില്ല എന്നും, ആ ഫ്ളാറ്റ് എഴുതിയ ഡി സി സി അംഗം ഇപ്പോൾ കുടുംബത്തോടൊപ്പം അവിടെ താമസിക്കുന്നുവെന്നും, അങ്ങനെ മുൻമന്ത്രി ഫ്ളാറ്റായി എന്നതും ഈ അഴിമതിയുടെ കഥകൾ വിശദീകരിക്കുന്നിടത്ത് മലയാള മനോരമ എഴുതുന്നുണ്ട്. മറ്റൊന്ന് ഒന്നാം പേജിലേക്ക്, മലയാള മനോരമയുടെ ഒന്നാം പേജിലേക്ക് മടങ്ങി വരാം. രാജ്ഘട്ടിൽ തൊഴുത് കോവിന്ദ് ഇന്ന് സ്ഥാനമേൽക്കും എന്ന തലക്കെട്ടോടുകൂടിയാണ് നിയുക്ത രാഷ്ട്രപതിയുടെ സ്ഥാനാരോഹണത്തെ ചേർത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ചടങ്ങുകളും വിശദമായി തന്നെ എഴുതിയിരിക്കുന്നു. ചിത്രവും അതോടൊപ്പം ചേർത്തിരിക്കുന്നു. പ്രസംഗങ്ങളുടെ സമാഹാരം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നിയുക്ത രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എന്നിവർക്കൊപ്പമുള്ള ചിത്രവും ഇതോടൊപ്പം ചേർത്തിരിക്കുകയാണ്. ഇന്ന് 11-നാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. മറ്റൊന്ന് ഒരു വിയോഗ വാർത്ത. ആ വ്യക്തിയോടുള്ള എല്ലാ ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് മലയാള മനോരമ മറക്കാതെ അദ്ദേഹം ആ വാർത്തയെ ഒന്നാം പേജിലേക്ക് ചിത്രം സഹിതം കൊണ്ടുവന്നിരിക്കുന്നു. അത് പ്രൊഫസർ URRAVUവിൻ്റെ മരണ വാർത്തയാണ്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ച ISRO മുൻ ചെയർമാൻ പ്രൊഫസർ URRAVU അന്തരിച്ചു എന്ന വാർത്തയാണ് ഒന്നാം പേജിൽ പ്രാധാന്യത്തോടുകൂടി ആദരവോടെ മനോരമ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട് 1975 മുതൽ 18 വിക്ഷേപണ ദൗത്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വിഖ്യാത ശാസ്ത്രജ്ഞന് രാജ്യം ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകി എന്നും ചേർത്തിരിക്കുന്നു.
മാതൃഭൂമിയിലേക്ക് വേഗം വന്നാൽ മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ ദിലീപിൻ്റെ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവാണ് പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. അതും വളരെ ശ്രദ്ധേയമായ ഗ്രാഫിക്സ് ചിത്രീകരണത്തോടുകൂടി എന്നതാണ്. വളരെ തന്മയത്വമായ ഒരു ചിത്രീകരണം. ജയിലഴികൾക്കുള്ളിൽ നിൽക്കുന്ന ദിലീപിനെ ജയിൽ എന്ന തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് തന്നെ ദിലീപിന് ജാമ്യമില്ല എന്ന തലക്കെട്ടോടുകൂടി കോടതിയുടെ നിരീക്ഷണങ്ങളും കേസ് ഇതുവരെ എന്തായി എന്നതും ഇനി എന്ത് എന്നതും ഒക്കെ അതോടൊപ്പം പ്രത്യേകമായി തന്നെ വേഗത്തിൽ വായനക്കാർക്ക് വായിച്ചെടുക്കാൻ പാകത്തിന് നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ കാണാതെ പോകാനാകാത്ത ഒരു കാർട്ടൂൺ ഇന്ന് മാതൃഭൂമിയിൽ ഉണ്ട്. കാകദൃഷ്ടിയിൽ ഗോപികൃഷ്ണൻ എഴുതുന്നു, കോടതി ഈ പറഞ്ഞ നിർദ്ദേശം ലൈംഗികമായി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകുന്നത് കേട്ടുകേഴ്വിയില്ലാത്തതാണ് എന്ന് കോടതി പറഞ്ഞത് കേട്ടു നിൽക്കുന്ന അടൂരും സക്രയും ഇരുവരും ദുഃഖിതരാണ്, വിഷണ്ണരാണ്. കോടതിയും അങ്ങനെ പറഞ്ഞത് കേട്ട് അപ്പോൾ ഗോപികൃഷ്ണൻ്റെ കമൻ്റാണ്, കോവിലിലെ ജഡ്ജിയമ്മാവനും അത് കേട്ട് കാണില്ല എന്ന മറുപടിയാണ്. എന്ന മറുപടിയോടുകൂടിയാണ് ലൈംഗികമായി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകുന്നത് കേട്ടുകേഴ്വിയില്ലാത്തതാണ് എന്ന് കോടതി പറയുമ്പോൾ കോവിലിലെ ജഡ്ജിയമ്മാവനും കേട്ട് കാണില്ല. കാരണം ജാമ്യം ലഭിക്കാനും മറ്റും ജഡ്ജിയമ്മാവൻ കോവിലിൽ ദിലീപിൻ്റെ സഹോദരൻ പോയത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ കാർട്ടൂൺ. രണ്ട്, ദേശീയതലത്തിലെ ശ്രദ്ധേയമായൊരു വാർത്ത, കൊടിക്കുന്നിൽ സുരേഷും എം കെ രാഘവനും അടക്കം 6 കോൺഗ്രസ് എം പിമാർക്ക് സസ്പെൻഷൻ എന്നതാണ് മാതൃഭൂമി ഒന്നാം പേജിൽ ചിത്രം സഹിതം നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. പശു സംരക്ഷകരുടെ അക്രമങ്ങളിൽ പ്രതിഷേധം, സസ്പെൻഷൻ 5 ദിവസമാണെന്നും ബൊഫോസ് കേസ് പുനരന്വേഷിക്കണമെന്ന് ഈ ഘട്ടത്തിൽ ബി ജെ പി പറഞ്ഞതും ഒക്കെയുണ്ട്. നടുത്തളത്തിലായിരുന്നു ലോക്സഭയിൽ ബഹളങ്ങളുണ്ടായത്, അവിടെ കുത്തിയിരുന്നു, മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങി. ഇതേ തുടർന്നൊക്കെ കോൺഗ്രസ് അംഗങ്ങൾ മേശപ്പുറത്തിരുന്ന കടലാസുകൾ കീറി സ്പീക്കറുടെ നേരെ എറിഞ്ഞു. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. വീണ്ടും ചേർന്നപ്പോൾ സ്പീക്കർ 6 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തതായി പ്രഖ്യാപിച്ചു എന്ന നിലയ്ക്ക് നടന്ന വിവരങ്ങളും ഒക്കെ ഇതോടൊപ്പം മാതൃഭൂമി ചേർത്തിരിക്കുന്നു. മറ്റൊന്ന്, ബി ജെ പി വാർത്ത ഒന്നാം പേജിൽ വന്നു. മനോരമ വളരെ ശക്തവും ദീർഘവുമായി ആ വാർത്തയെ സമീപിച്ചുവെങ്കിൽ വളരെ ഗൗരവമുള്ള പേര് സഹിതമുള്ള ഒരു വാർത്തയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയം. രമേശിൻ്റെ പേരിൽ പാർട്ടി അന്വേഷണം വന്നേക്കും എന്നാണ് തലക്കെട്ട്. എം ടി രമേശിനെതിരെ തെരഞ്ഞെടുപ്പ് ചെലവ് കണക്കാക്കുന്നതിന് സമർപ്പിക്കാത്തതിന് പാർട്ടി തലത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത ശക്തമായി എന്നെഴുതുന്നു. തെരഞ്ഞെടുപ്പ് ചെലവിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35 ലക്ഷം രൂപ ചെലവഴിച്ചതിൻ്റെ കണക്ക് നൽകിയിട്ടില്ല. പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ 87 ലക്ഷം രൂപയാണ് നൽകിയത്. ഇതിൽ 35 ലക്ഷം രൂപ ചെലവഴിച്ചതിൻ്റെ കണക്കില്ല എന്ന് പേര് സഹിതം മാതൃഭൂമി എഴുതുന്നു. കൗമുദിയിലേക്ക് വേഗം. കൗമുദിയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത 750 MBBS സീറ്റുകൾ നഷ്ടമാകുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. മെഡിക്കൽ കൗൺസിൽ റദ്ദാക്കിയത്, 700 സ്വാശ്രയ സീറ്റും ഇടുക്കി ഗവൺമെൻറ് കോളേജിലെ 50 സീറ്റും. പക്ഷേ അതിൻ്റെ കാരണമാണ് ഗൗരവവും പ്രധാനവും. അതുകൊണ്ട് തന്നെ സീറ്റ് നഷ്ടമായത് വലിയൊരു നഷ്ടമായി കാണേണ്ടതുണ്ടോ എന്ന് വായനക്കാരും പ്രേക്ഷകർക്കും തീരുമാനിക്കാവുന്നതാണ്. ബി ജെ പി നേതാക്കൾക്ക് കോഴ നൽകിയതായി ആരോപണം ഉയർന്ന വർക്കല SR പാലക്കാട് ചെർപ്പുളശ്ശേരി അടക്കം സംസ്ഥാനത്തെ 7 മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനാനുമതി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ റദ്ദാക്കി. ഇതുവഴി മൊത്തം 750 MBBS സീറ്റാണ് ഇല്ലാതാവുന്നത് എന്ന വിവരമൊക്കെ അതോടൊപ്പം ചേർത്തിരിക്കുന്നു. അനുമതിയില്ലാതെ ഇക്കൊല്ലം വിദ്യാർത്ഥി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നതായുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് സീറ്റ് റദ്ദാക്കിയ കോളേജുകളുടെ പട്ടിക മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പരസ്യപ്പെടുത്തിയത് എന്നതും ഇതോടൊപ്പം ചേർത്തിരിക്കുന്നു. ദേശാഭിമാനിയുടെ ഉൾപേജിൽ ഈ വാർത്ത, പ്രളയത്തിൽ മറന്നുപോവാൻ പാടില്ലാത്ത ഒന്ന്, ദേശാഭിമാനി കൃത്യതയോടെ ഓർമ്മയോടെ എഴുതിയിരിക്കുന്നു. അത് ഉഴവൂർ വിജയനെക്കുറിച്ചാണ്. ഉഴവൂർ ഇനി നൊമ്പരമുള്ള ചിരി ഓർമ്മ എന്ന മികച്ച തലക്കെട്ടോടുകൂടി തന്നെ സാമൂഹ്യ രാഷ്ട്രീയ വിമർശനങ്ങൾ നർമ്മം വാരി വിതറി ജനമനസ്സിൽ ഇടം പിടിച്ച NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ ഇനി ഓർമ്മ എന്ന് തുടങ്ങുന്നു ആ വാർത്ത. ഉഴവൂർ വിജയൻ ഞങ്ങളുടെ സഖാവ് എന്നാണ് ഉഴവൂരിനെ പിണറായി അനുസ്മരിച്ചത്. ഒപ്പം വിട പക്ഷേ മറക്കില്ല എന്ന ശ്രദ്ധേയമായ ഉഴവൂർ വിജയൻ്റെ ശൈലി, പ്രസംഗം, അതിലൂടെ ഉന്നയിക്കുന്ന രാഷ്ട്രീയം ഒക്കെ ഓർമ്മയുള്ള, അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന മികച്ച തലക്കെട്ട്. വിട പക്ഷേ മറക്കില്ല എന്ന് ദേശാഭിമാനി ഉഴവൂർ വിജയനെക്കുറിച്ച് എഴുതുന്നു. മാധ്യമം ദിനപത്രം ഒന്ന് നോക്കാം. മാധ്യമം ദിനപത്രത്തിൽ സ്വാഭാവികമായും ഈ വാർത്തകളെല്ലാം തന്നെ ഒന്നാം പേജിലേക്ക് വന്നിട്ടുണ്ട്. MBBS പ്രവേശനം, കൊടിക്കുന്നിലും രാഘവനും അടക്കമുള്ളവർക്കുള്ള സസ്പെൻഷൻ, UR റാവുവിൻ്റെ മരണം ഒക്കെ. മറ്റ് പത്രങ്ങളിൽ കാണാതെ പോയ രണ്ട് വാർത്തകൾ, അല്ലെങ്കിൽ ഒന്നാം പേജിൽ കാണാതിരുന്ന രണ്ട് വാർത്തകൾ, അത് നോക്കാം. മാധ്യമവുമായി ബന്ധപ്പെട്ട് ഒന്ന്, വിൻസെൻ്റ് MLA ബന്ധപ്പെട്ട കേസാണ്. കേസിൽ പരാതിക്കാരിക്ക് നേരെ ചീമുട്ടയേറ്, സ്ത്രീകളും പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് ചീമുട്ടയെറിഞ്ഞു എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്.
പിന്നീട് വീട്ടമ്മയെ പോലീസ് രാത്രിയോടെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന്. അതേസമയം അങ്ങനെ വീട്ടമ്മയെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിച്ചപ്പോൾ പ്രതിഷേധിച്ച് റോഡ് ഉപരോധിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ചിത്രവും ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. മറ്റൊന്ന്, അബ്ദുൽ നാസർ മദനിയുടെ പരോൾ അഭ്യർത്ഥനയിൽ, പരോൾ ഹർജിയിൽ ഉള്ള കോടതി ഉത്തരവിൻ്റെ വിവരങ്ങൾ ചേർത്തിരിക്കുന്നു. മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മദനിക്ക് അനുമതിയില്ല എന്നാണ് തലക്കെട്ട്. പക്ഷേ ഉമ്മയെ സന്ദർശിക്കാൻ 7 ദിവസത്തെ അനുമതി നൽകി. രോഗിയായ ഉമ്മയെ സന്ദർശിക്കാൻ 1 ആഴ്ച അനുവദിക്കാമെന്ന് കോടതി പറഞ്ഞു. എന്നാൽ മകൻ ഉമർ മുഖ്താറിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനും രോഗിയായ ഉമ്മയെ സന്ദർശിക്കുന്നതിനും ജാമ്യവ്യവസ്ഥയിൽ ഇളവായിരുന്നു തേടിയിരുന്നത്. അതിലാണ് ഈ പറയുന്ന നിലയിൽ ഉമ്മയെ സന്ദർശിക്കാൻ അനുമതി, പക്ഷേ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അനുമതിയില്ല. മറ്റൊന്ന്, ദ ഹിന്ദു ദിനപത്രം കൂടി ഒന്ന് നോക്കാം. 2 ശ്രദ്ധേയമായ വാർത്തകൾ. 1st page, NIA അറസ്റ്റ് 7 ആൻഡ് ജമ്മു കാശ്മീർ സെപ്പറേറ്റിസ്റ്റ് ലീഡേഴ്സ് ഫോർ ക്രിയേറ്റിംഗ് അൺറസ്റ്റ്. താഴ്വരയിൽ അശാന്തി പടർത്തുന്നതിന് 7 വിഘടനവാദി നേതാക്കളെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു എന്നതാണ് ദ ഹിന്ദുവിൻ്റെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. അവരുമായി NIA ഒഫീഷ്യൽസ് ഹിന്ദുവിനോട് സംസാരിച്ചതിൽ നിന്ന് വ്യക്തമായ തെളിവുകൾ, ടെറർ ഫണ്ടിങ്, ഭീകരതാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ലെന്നും അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി താഴ്വരയിൽ വളരെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം നിലനിർത്തുന്നതിന് ഗൂഢാലോചന നടത്തിയതിനെ സംബന്ധിച്ച വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നും ഈ വിവരങ്ങൾ എല്ലാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു എന്നതും ഒക്കെ ചേർത്തിരിക്കുന്നു. എന്നാൽ ഇന്ന് താഴ്വരയിൽ ഹുറിയത്ത്, കശ്മീർ താഴ്വരയിൽ ഹുറിയത്ത് കടകൾ അടച്ചു പ്രതിഷേധിക്കാൻ ആവശ്യപ്പെട്ടതും ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. മറ്റൊന്ന്, ദ ഹിന്ദുവിൻ്റെ 1st page, കർണൻ പുതിയ പ്രസിഡന്റിന് ആദ്യ പരാതി നൽകാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തയാണ്. ഇപ്പോൾ കൊൽക്കത്ത ജയിലിലാണ് ഉള്ളത്. ജസ്റ്റിസ് കർണൻ തൻ്റെ ജയിൽ കോടതി അലക്ഷ്യ കേസിലെ ജയിൽ വാസത്തിനെതിരെ കോടതി വിധിക്കെതിരെ നടപടിക്ക് ഒരുങ്ങുന്നു എന്നതാണ്. വേഗത്തിൽ സ്പോർട്സ് തലക്കെട്ടുകൾ കൂടി നോക്കാം. മലയാള മനോരമ ദിനപത്രം HS പ്രണോയ്ക്ക് കിട്ടിയ കിരീടത്തെക്കുറിച്ച്. HS പ്രണോയ് US ഓപ്പൺ ഗ്രാൻഡ് പ്രീ ഗോൾഡ് ബാഡ്മിൻ്റൺ കിരീടം. വീണിടത്തു നിന്ന് എഴുന്നേറ്റ് പൊരുതുന്നവരാണ് യഥാർത്ഥ വിജയി. അങ്ങനെ പ്രണോയ് 2nd game നഷ്ടമായിട്ടും ആത്മവിശ്വാസത്തോടെ പൊരുതി കയറി വന്നതിനെക്കുറിച്ച് എഴുതുന്നു. അതുപോലെ തന്നെ ISLന്റെ ആവേശ വാർത്തകളിലേക്കാണ് സ്വാഭാവികമായി നമ്മുടെ പത്രങ്ങൾ നീങ്ങുന്നത് എന്ന നല്ല സൂചന ഇന്ന് മനോരമ നൽകുന്നുണ്ട്. അതിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായി വന്നിരിക്കുന്ന മുഖ്യ പരിശീലകനായ റെനി മ്യുലൻസ്റ്റീൻ്റെ അഭിമുഖം നൽകിയിരിക്കുന്നു. താരങ്ങളല്ല ക്ലബ്ബാണ് വലുത് എന്ന നിലയിൽ. ഒപ്പം തന്നെ നല്ല പ്രയോഗവും പുതിയ കോച്ചിന് മനോരമ ഇന്നു മുതൽ നൽകിയിരിക്കുകയാണ്. റെനിച്ചായന് സ്വാഗതം എന്നാണ് പുതിയ വിശേഷണം. ആ നിലയിലായിരിക്കും ഇനി മുതൽ ഒരുപക്ഷേ റെനി മ്യുലൻസ്റ്റീൻ എന്ന ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ അറിയുക. ഒപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഹ്യൂമേട്ടൻ മടങ്ങി വരുന്നു എന്നതും ആ വാർത്തയ്ക്കൊപ്പം ചേർത്തിട്ടുണ്ട്. റെനിച്ചായനും ഹ്യൂമേട്ടനും ഒക്കെ ചേരുന്ന ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ബ്ലാസ്റ്റ് ചെയ്യും പ്രേക്ഷകർ, ഫുട്ബോൾ പ്രേമികൾക്ക് മുമ്പിൽ എന്ന് കാണാം. മാതൃഭൂമിയുടെ ഒരു ചിത്രമാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ബാഹുബലി 2 അനുസ്മരിപ്പിക്കുന്ന ചിത്രം, ഹ്യൂമേട്ടൻ്റെ മടങ്ങിവരവാണ് ആ ചിത്രത്തിൽ. ചിത്രം കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും. കൂടുതലായ ഒരു വിശദീകരണവും ആവശ്യമില്ലാത്ത ഒരു ശ്രദ്ധേയമായ ചിത്രീകരണമാണ്. ഇന്ന് ഗ്രാഫിക്സ് ചിത്രീകരണത്തിലാണ് ആകെ മാതൃഭൂമി ഗംഭീരമായി ശ്രദ്ധിച്ചിരിക്കുന്നത്. പ്രേക്ഷകരുടെ, വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വരുന്നത്. പക്ഷേ ഗൗരവമായ ഒരു വാർത്ത കേരളകൗമുദിയാണ് കായിക ലോകത്ത്. ഈ ചിത്രം വലിച്ചു കീറരുത് എന്നാണ് ശക്തമായ തലക്കെട്ട്. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ PU ചിത്രയെ ലോക ചാമ്പ്യൻഷിപ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കി. അതും ഉഷയടക്കമുള്ള 3 മലയാളികളുള്ള സെലക്ഷൻ കമ്മിറ്റി. ഏഷ്യൻ മീറ്റിലെ സ്വർണം മാത്രമല്ല, ലോക നിലവാരത്തിലുള്ള പ്രകടനമുണ്ടെങ്കിലേ പോയിട്ട് അർത്ഥമുള്ളൂ എന്ന നിലയിൽ PT ഉഷയുടെ പ്രതികരണവും ഇതോടൊപ്പം ചേർത്തു. പക്ഷേ ഈ വിഷയം ഇന്ന് പാർലമെൻറ്റിൽ എം പി രാജേഷ് എം പി ഉന്നയിക്കും എന്നതും ഈ വാർത്തയ്ക്കൊപ്പം ചേർത്തിരിക്കുന്നു. ഈ ചിത്രം വലിച്ചു കീറരുത് എന്നാണ് കേരള കൗമുദിയുടെ തലക്കെട്ട്. ന്യൂസ് വാച്ച് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി കൂടുതൽ കായിക വിനോദ വാർത്തകളുമായി രഞ്ജിനി ചേരും. നമസ്കാരം. കായിക വിനോദ വാർത്തകൾ ആരംഭിക്കുകയാണ്. ആദ്യം ഏതൊക്കെയാണ് പ്രധാന വാർത്തകൾ നോക്കാം.